നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി. പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശീന്ദ്രൻ കൂടി രംഗത്ത് വരുന്നതോടെ പാലക്കാട് വീണ്ടും അടുത്ത പൊട്ടിത്തെറി. ഒരാൾ തന്നെ ആവർത്തിച്ച് സ്ഥാനാർത്ഥിയായത് പ്രതിസന്ധിയായി. ശ്രീകൃഷ്ണകുമാറിനായി ഒറ്റക്കെട്ടായി നിന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു. നഗരസഭാ ഭരണത്തിൽ പാളിച്ചയില്ലെന്നും പ്രമീള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രചാരണത്തിന് പോയപ്പോൾ സ്ഥിരം സ്ഥാനാർത്ഥി നിന്നതിലുള്ള അതൃപ്തി പലരും അറിയിച്ചിരുന്നു. അതൃപ്തി മറികടന്നാണ് തങ്ങൾ പ്രചാരണത്തിന് പോയതെന്നും പ്രമീള ശശീന്ദ്രൻ വ്യക്തമാക്കി. BJP പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും പ്രമീള പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ ശ്രീകൃഷ്ണകുമാറിനൊപ്പം നിന്നു. ജനങ്ങളിൽ നിന്ന് ഉയർന്ന എതിർപ്പ് സുരേന്ദ്രനെ അറിയിച്ചിരുന്നുവെന്നും പ്രമീള പറയുന്നു. നഗരസഭയിലെ മുഴുവൻ BJP കൗൺസിലർമാരും പ്രചാരണത്തിന് മുന്നിലുണ്ടായിരുന്നു. നഗരസഭാ വോട്ടുകൾ കുറഞ്ഞുവെന്ന് പറയാനാകില്ല. സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഒരേ സ്ഥാനാർത്ഥി വേണ്ടെന്ന് ഉന്നത നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം പാർട്ടി അംഗീകരിച്ചില്ല. വേറെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയസാധ്യത കൂടിയേനെ. ഇപ്പോഴത്തെ തോൽവിയിൽ നഗരസഭയെ പഴിക്കുന്നതിൽ യുക്തിയില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലപാട് ശരിയല്ല. 1500 വോട്ട് മാത്രമാണ് കുറഞ്ഞത്. ഇതിൽ നോട്ടയുമുണ്ട്. ജനവിധിയെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ വോട്ട് കുറഞ്ഞുവെന്ന് പാർട്ടി അന്വേഷിക്കട്ടെ, പ്രമീള വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രൻ വോട്ട് ചോദിക്കാൻ രംഗത്ത് ഇറങ്ങിയെന്നും ശോഭയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെന്നും പ്രമീള കുറ്റപ്പെടുത്തി. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളും നഗരസഭാ അധ്യക്ഷ തള്ളി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാൻ പാടില്ല. സംസ്ഥാനത്തോ ജില്ലയിലോ ഒരു വിഷയമുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാതി വന്നിരുന്നു. അതിനെ മറികടന്നുള്ള പ്രചാരണമാണ് നടത്തിയത്. BJP ജയിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ജനവിധി എതിരായെന്നും പ്രമീള ചൂണ്ടിക്കാട്ടി. ശ്രീകൃഷ്ണകുമാറിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടെന്ന ആരോപണത്തെ കുറിച്ച് അറിയില്ല. തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കുമോ എന്നും തനിക്കറിയില്ല. കേന്ദ്ര സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും നഗരസഭ അധ്യക്ഷ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെതിരെയും പാലക്കാട് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും വിമർശനവും ഉണ്ടായി. ദേശീയ കൌൺസിലർ N.ശിവരാജനും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. തോൽവിയിൽ നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ തള്ളിയാണ് ശിവരാജന്റെ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രനാണ്. അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട. പ്രഭാരി രഘുനാഥ് AC മുറിയിൽ കഴിയുകയായിരുന്നു. രഘുനാഥിനെ പ്രഭാരി സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് 6 മാസം മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. പ്രഭാരിയുടെ ജോലി AC റൂമിൽ ഇറങ്ങലല്ല, കൗൺസിലർമാരല്ല തോൽവിക്ക് കാരണം. വോട്ട് കുറഞ്ഞതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണം. സ്വന്തം വാർഡിൽ പോലും ജയിക്കാനാകാത്ത ആളാണ് രഘുനാഥ്. എന്റെ ആസ്തി പരിശോധിക്കാം, കൃഷ്ണകുമാറിന്റെ ആസ്തി പരിശോധിക്കാം, എനിക്ക് വസ്തു കച്ചവടമില്ല എന്നായിരുന്നു ശിവരാജൻ പ്രതികരിച്ചത്.